Namaskaram. Haritham Sundaramilekku ella mani prashavarkkum sneham niranja swagatham. പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാലുവെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു എന്നാണ് കുഞ്ഞുണ്ണി കവിത. കുഞ്ഞുണ്ണി കവിത പോലെ സുന്ദരന്മാരായ പൂച്ചകൾക്കായി കൊല്ലത്ത് ഒരിടമുണ്ട്. കൊല്ലം കുണ്ടറ നാന്തിരിക്കൽ സുരേഷ് ഭവൻ. ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം മുഴുവൻ സുന്ദര പൂച്ചകൾക്കായി ചെലവഴിച്ച ഒരു കുടുംബത്തെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കാണാം സുരേഷ് ഭവനിൽ നിന്നും മ്യാവു കാര്യങ്ങൾ. ഹരിതം സുന്ദരം. നാന്തിരിക്കൽ സുരേഷ് ഭവനിലേക്ക് സുരേഷിനൊപ്പം നടന്നാൽ മാർജാരന്മാരുടെ കഥകൾ പലതും കേൾക്കാം. അവയിൽ നാട്ടിൽ നിന്ന് വന്നതും വിദേശത്തു നിന്ന് വന്നതും എല്ലാമുണ്ട്. ഈ കൊറോണ കാലത്ത് 10 കാശുണ്ടാക്കാൻ ആളുകൾ ഏറെ ആശ്രയിച്ചത് അരുമലോകത്തെയാണ് എന്നത് നാം കണ്ടതാണ്. ലോകത്തെ ഏറ്റവും വലിയ വ്യവസായമായ വിനോദ വ്യവസായത്തിൻ്റെ ഭാഗമാണ് അരുമകൾ. അരുമകളിൽ ഇന്ന് താരങ്ങളായി നിൽക്കുന്നത് പൂച്ചകളാണ്. പൂച്ചകളെന്നാൽ പണ്ടേ പോലെ പാല് കട്ടി കുടിക്കുന്ന കള്ളിപ്പൂച്ചകളല്ല, പേർഷ്യൻ പൂച്ചകൾ. ഇറാനാണ് പേർഷ്യൻ പൂച്ചകളുടെ ജന്മസ്ഥലം. പീറ്റർ ഡെല്ലേവാലി എന്ന ഇറ്റലിക്കാരൻ ഒരു ലോകസഞ്ചാരിയായിരുന്നു. മെസപ്പൊട്ടമിയൻ മലനിരകളിൽ നിന്നാണ് അദ്ദേഹം പേർഷ്യൻ പൂച്ചകളെ ലോകമെമ്പാടും എത്തിച്ചത്. പൂച്ചക്കാര്യം ചില്ലറക്കാര്യമല്ല, അതൊരു മ്യാവുകാര്യമായി കാണുകയും വേണ്ട. ലോകത്ത് ഇന്ന് ഏറ്റവും ആരാധകരുള്ള അരുമ ഏതെന്ന് ചോദിച്ചാൽ പൂച്ചയെന്ന് സിമ്പിളായി ഉത്തരം പറയാം. അലങ്കാര പൂച്ചകളായ പേർഷ്യൻ പൂച്ചകൾക്ക് ഇത്രയധികം ആരാധകർ ഉണ്ടായത് എങ്ങനെയെന്ന് നോക്കിയാൽ ഒരു കൗതുകമായിരിക്കും. തീർച്ചയായും അത് പേർഷ്യൻ പൂച്ചകളുടെ ഗുണങ്ങൾ തന്നെയാണ്. കടുവയുടെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് പൂച്ചകളെന്ന് നമുക്ക് നന്നായി അറിയാം. എന്നാൽ കടുവയുടെ സ്വഭാവമില്ല, അത് ഇണങ്ങി വളരും. രുചിക്കായി എപ്പോഴും വായ് തുറന്ന് നാവ് പുറത്തു കാട്ടി നിൽക്കുന്നവരാണ് പേർഷ്യൻ പൂച്ചകൾ. ചില ഗുണങ്ങൾ കൂടി ഇവയ്ക്കുണ്ട്. സ്വന്തം ഉയരത്തിൻ്റെ 6 മടങ്ങ് ചാടാനുള്ള കഴിവ്, എങ്ങനെ ഉയർത്തിയിട്ടാലും താഴെ 4 കാലിൽ വന്ന് നിൽക്കാനുള്ള കഴിവ്, തിരിയാനും മറിയാനും ഒക്കെ മേനിയെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന പട്ടുരോമമുള്ള വാലുണ്ട്. ശരീരത്തിൻ്റെ താപനില സ്വന്തമായി പുതച്ച് നിയന്ത്രിക്കാൻ രോമപ്പട്ട് മേനിയിൽ സ്വന്തമായുണ്ട്. സ്വർണക്കണ്ണുകളോ നീലക്കണ്ണുകളോ പൂച്ചകൾക്കുണ്ട്. മുഖമാകെ ഉയർത്തുന്ന ഒരു സ്ത്രീയാണ് പേർഷ്യൻ പൂച്ചകളുടെ അഴക്. മഞ്ചാടി മൂക്കും തുടുത്ത കവിളുകളും സ്വർണക്കണ്ണുകളും വഴിവീതി അളക്കുന്ന കൊമ്പൻ മീശകളുമൊക്കെ അവർക്ക് സ്വന്തമായുണ്ട്. പൂച്ചയുടെ മീശയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പേടിച്ചാൽ അത് പിന്നോട്ടേക്ക് വലിയും, എന്നാൽ ആക്രമണ സ്വഭാവമാണെങ്കിൽ അത് മുമ്പോട്ടേക്കാണ് നിൽക്കുക. എപ്പോഴും വായ് തുറന്നു വെച്ച് ശ്വാസം പുറത്തേക്ക് വിടുന്നവരാണ് പൂച്ചകൾ. വാലാകട്ടെ രോമപ്പട്ട് തന്നെയാണ്. കനത്ത പാദങ്ങളുണ്ട് എന്നുള്ളതാണ് പേർഷ്യൻ പൂച്ചകളുടെ വലിയ ഗുണം. ലോകമെമ്പാടും പൂച്ചകളെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭൂകമ്പം, സുനാമി തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള അതീന്ദ്രിയ ജ്ഞാനമുണ്ട് പൂച്ചകൾക്ക് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. പുറത്ത് തലോടുന്നവർ ആരായാലും പൂച്ചകൾ ഇണങ്ങും. പക്ഷേ ഇണക്കത്തിൻ്റെ ശ്രുതി തരംഗങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ മാനസിക അസ്വസ്ഥമുള്ള ആളുകളുടെ ചികിത്സയ്ക്കായും പൂച്ചകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടത്രേ. എന്തായാലും പേർഷ്യൻ പൂച്ചകളുടെ ഒരു വലിയ ലോകത്തേക്കാണ് ഞങ്ങൾ ചെന്നത്. അക്ഷരാർത്ഥത്തിൽ പൂച്ചകളുടെ ഭവനം തന്നെയാണ് നാന്തിരിക്കലുള്ളത്. പൂച്ചകൾക്കായി എല്ലാ ആഡംബര സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ആധുനിക കാലത്ത് മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും പൂച്ചകൾക്കും വേണം. അതിനായി മേഗ പേർഷ്യൻസ് എല്ലാം ഒരുക്കിയിരിക്കുന്നു. വൃത്തിയാണ് പേർഷ്യൻ പൂച്ചകളുടെ പ്രധാന അഴക്. കണ്ണും
മൂക്കും മേനിയുമൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം. ആരും പറയാതെ തന്നെ മേനി എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് പൂച്ചകൾ. എന്നാൽ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും കാര്യം അങ്ങനെയല്ല. അത് വൃത്തിയാക്കാൻ എപ്പോഴും യജമാനൻ തന്നെ സഹായിക്കണം. എല്ലാവർക്കുമുള്ള ഒരു ദിനചര്യയാണ് കണ്ണിൻ്റെ ഓരം വൃത്തിയാക്കൽ. പേർഷ്യൻ പൂച്ചകളെ സൗമ്യതയോടെ മടിയിലിരുത്തി ആ കൃത്യം നിർവഹിക്കുവാൻ സുരേഷിന് ബിരുദുണ്ട്. നോർമൽ സലൈൻ ഉപയോഗിച്ചാണ് കണ്ണോരം വൃത്തിയാക്കുക. നോർമൽ സലൈൻ പഞ്ഞികളിലെടുത്ത് കണ്ണിൽ കണ്ണീർ ഒഴുകാൻ സാധ്യതയുള്ള എല്ലാ വഴികളും വൃത്തിയാക്കും. കണ്ണോരം വൃത്തിയാക്കിയാൽ പിന്നെ ചെവിയുടെ കാര്യമാണ്. ചെവിയിൽ ശ്രദ്ധാപൂർവം നോർമൽ സലൈൻ ഒഴിച്ച് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഇയർ ക്ലൻസറായി സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുകയാണ് പതിവ്. ഒന്നോ രണ്ടോ തുള്ളി സാലിസിലിക് ആസിഡ് ചെവിയിൽ വീണാൽ പുറത്തുനിന്നും ചെറുമർദ്ദം ഉപയോഗിച്ച് നന്നായി ഒന്ന് കുഴയ്ക്കും. തുടർന്ന് ഇയർ ബഡുകൾ ഉപയോഗിച്ചാണ് ചെവി വൃത്തിയാക്കുക. ദിനവും ഇത് ചെയ്തില്ലെങ്കിൽ ചെവിക്കായം കട്ടിപിടിച്ച് ചെവിയിൽ നിന്നും പുറത്തേക്ക് ഒലിച്ചു വരും. അതൊക്കെയും പേർഷ്യൻ പൂച്ചകളുടെ അഴകിനെ ബാധിക്കും. ആഹാരകാര്യത്തിലും പൂച്ചകൾക്ക് പ്രത്യേകതകളുണ്ട്. എത്ര വിശന്നാലും രുചിയുള്ള ആഹാരമില്ലെങ്കിൽ കഴിക്കില്ല എന്ന് തന്നെയാണ് പൂച്ചകളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ മേന്മയേറിയതും പോഷകം ഏറിയതുമായ തീറ്റ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധയുണ്ട്. മദർ ആൻഡ് ബേബി കിറ്റൺ ഫുഡാണ് ആദ്യത്തെ ആഹാരം. തുടർച്ചയായി 5 ആഴ്ച അമ്മപ്പാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് കിറ്റൺ ഫുഡിലേക്ക് മാറും. പൂച്ച വളർന്ന് വലുതായി കഴിഞ്ഞാൽ 3 മാസം മുതൽ അഡൽട്ട് ഫുഡിലേക്ക് മാറാം. സ്വഭാവ വ്യതിയാനം കൊണ്ട് പലപ്പോഴും പേർഷ്യൻ പൂച്ചകൾ ആഹാരത്തോട് മടി കാണിക്കാറുണ്ട്. അവയ്ക്ക് ഹാൻഡ് ഫീഡിംഗ് ആണ് ഉത്തമം. കോഴിമുട്ട പുഴുങ്ങിയത്, ചിക്കൻ, ബീഫ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ് ഇവയൊക്കെ നന്നായി പുഴുങ്ങി അരച്ചെടുക്കുന്നതാണ് ക്യാറ്റ് ഫുഡ്. അത് വെള്ളത്തിൽ കുഴച്ച് കുഴമ്പ് പരുവമാക്കി സിറിഞ്ചിൽ വലിച്ചാണ് ഹാൻഡ് ഫീഡിംഗ് നടത്തുക. ഹാൻഡ് ഫീഡിങ്ങിനോട് അവർ നന്നായി സഹകരിക്കുന്നുണ്ട്. മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഷാമ്പൂ തേച്ച് ഒരു കുളിയുണ്ട്. കുളി കഴിഞ്ഞ് ഈറനായി അവരെ എങ്ങനെ വിട്ടുകൂടാം? അക്കാര്യമെല്ലാം ശ്രദ്ധിക്കുന്നത് ഭാര്യ ജിനിയാണ്. ഡ്രയർ ഉപയോഗിച്ച് ഭംഗിയായി ഉണക്കും. രോമം ചിക്കിത്തോത്തി ഡ്രയറിൻ്റെ ചെറു ചൂടുള്ള കാറ്റ് രോമങ്ങളുടെ ഇടയിലേക്ക് വ്യാപിപ്പിക്കും. വെയിലിൽ വെച്ച് കൂളറുകൾ ഉപയോഗിച്ച് ഫാനിൻ്റെ വിദ്യയും ഇതിനായി പരീക്ഷിക്കുന്നുണ്ട്. നന്നായി ഉണങ്ങിയ ശേഷം മാത്രമേ ലിറ്റർ വിരിച്ച കൂടുകളിലേക്ക് അവയെ മാറ്റാറുള്ളൂ. പേർഷ്യൻ പൂച്ചകളിൽ വൃത്തി പ്രധാനമായതിനാൽ ഹൗസ് ബ്രേക്കിങ്ങും പ്രധാനമാണ്. വിസർജനത്തിനായി പ്രത്യേക ട്രേകളിൽ ക്ലംബിംഗ് മിശ്രിതമുണ്ട്. ബേക്കിംഗ് സോഡയും ക്ലേയും ചേർത്തുണ്ടാക്കുന്നതാണ് ക്ലംബിംഗ് മിശ്രിതം. പ്രത്യേകം സജ്ജമാക്കിയ ട്രേകളിൽ ക്ലംബിംഗ് മിശ്രിതം നിറച്ചാൽ പൂച്ചകൾക്കായി ടോയ്ലറ്ററി ഒരുങ്ങി എന്ന് പറയാം. യാത്ര പോകുമ്പോഴും കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴും ഒക്കെ തന്നെ ക്ലംബിംഗ് മിശ്രിതത്തിൻ്റെ അകമ്പടിയോടെയാണ് പേർഷ്യൻ പൂച്ചകൾ യാത്രയാവുക. മികച്ച പ്രകടനമുള്ള പേർഷ്യൻ പൂച്ചകളെ സൃഷ്ടിക്കാൻ ഒരു ബിരുദ് വേണം. അതിനായി പ്രത്യേക പ്രജനന വിദ്യ മേഗ പേർഷ്യൻസിനുണ്ട്. അടുത്ത രക്തബന്ധമുള്ള പൂച്ചകളെ ഇണചേർക്കുകയേയില്ല. മികച്ച പൂച്ചകളെ സൃഷ്ടിച്ചാൽ മികച്ച തലമുറ ഉണ്ടാക്കുവാൻ കഴിയും. അതിനായി ജനിതക വിദ്യ ആദ്യമേ സ്വന്തമാണ്. ആൺപൂച്ചകളെയും പെൺപൂച്ചകളെയും പൂർണ്ണ വളർച്ചയെത്തിയാൽ മാത്രമേ ഇണചേർക്കുകയുള്ളൂ. 60 മുതൽ 65 ദിവസം വരെയാണ് പൂച്ചകളുടെ ഗർഭകാലം. ഈ സമയത്ത് നല്ല പരിചരണം വേണം. മികച്ച കൈത്തീറ്റകൾക്കൊപ്പം പൂച്ചകൾക്കായി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ട പെല്ലറ്റ് തീറ്റകളും സാൽമൺ ഓയിൽ അടങ്ങിയ ഒമേഗ 3 ഫാറ്റി ആസിഡും ഒക്കെ ചേർന്നതാണ് ഈ സമയത്തെ തീറ്റ. ഒറ്റ പ്രസവത്തിൽ 5 മുതൽ 8 വരെ കുഞ്ഞുങ്ങളെ ലഭ്യമായേക്കാം. എങ്കിലും 4 മുതൽ 5 വരെ കുഞ്ഞുങ്ങളെങ്കിലും ഇല്ലാതെ മേഗ പേർഷ്യൻസിൽ പൂച്ചകൾ പ്രസവിക്കാറില്ല. അമ്മ പൂച്ചകൾക്ക് പാലൂട്ടാനുള്ള എല്ലാ സൗകര്യവും മേഗ പേർഷ്യൻസിലുണ്ട്. അവയ്ക്കായി പ്രത്യേക വിരികൾ വിരിച്ച് കിടക്കകൾ തയ്യാറാക്കുവാൻ ജിനി എപ്പോഴും മുന്നിൽ തന്നെയുണ്ട്. പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ എപ്പോഴും വേണം. അമ്മപ്പൂച്ച അറിയാതെയെങ്കിലും അതിന് മുകളിലേക്ക് വരാൻ സമ്മതിക്കാറേയില്ല.
പ്രസവകാലം ഉറങ്ങാത്ത രാത്രികളാണ് മെഗാ പേഷ്യൻസിലുള്ളത്. സുരേഷും ഭാര്യ ജിനിയുമൊക്കെ കണ്ണിമ ചിമ്മാതെ പൂച്ചകൾക്കായി കാവലിരിക്കും. പൂച്ചകൾക്കും പൂച്ചക്കുഞ്ഞുങ്ങൾക്കും യഥേഷ്ടം കളിക്കാനും ഉറങ്ങാനും ഇരിക്കാനുമുള്ള എല്ലാ സ്ഥലവും മുറിയിലുണ്ട്. മുഴുവനായി ശീതീകരിച്ച മുറിയിൽ എല്ലാ ആഡംബര സൗകര്യങ്ങളും മെഗാ പേഷ്യൻസ് ഒരുക്കിയിരിക്കുന്നു. കുട്ടിക്കാലത്തെയുള്ള ശ്രദ്ധയാണ് സുന്ദരന്മാരും സുന്ദരികളുമായി അവരെ മാറ്റാനുള്ള തന്ത്രം. അതൊക്കെയും മെഗാ പേഷ്യൻസിൽ എപ്പോഴും സുസജ്ജം. പുറത്തേക്ക് യാത്ര പോകുമ്പോൾ കിറ്റൺ ബോക്സുകളിലാണ് അവയെ കൊണ്ടുപോവുക. വല്ലപ്പോഴുമൊക്കെ പുറം ലോകം കാണിക്കാനായി അവരെ കൊണ്ടുപോകാറുണ്ട്. ഒരുപക്ഷെ പൂച്ചകൾക്കായി ജീവിതം സമർപ്പിച്ച ഒരു കുടുംബം ഇതുപോലെ മറ്റൊന്നുണ്ടാവില്ല. ഈ കുടുംബത്തിൽ എത്തിയാൽ ഓരോ ഇടവും വിസ്മയ കാഴ്ചകളാണ്. കണ്ടാലും കണ്ടാലും മതിവരാത്ത ആ കൗതുക കാഴ്ചകളിലേക്ക് ഓരോന്നായി നമുക്ക് പോകാം. സുരേഷ് ഭവനിൽ വ്യത്യസ്തരായ പല അതിഥികളുണ്ട്. ഇവരെല്ലാം കടലിനക്കരെ നിന്ന് വന്നതാണ് എന്ന് പ്രത്യേകം ഓർക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് വളരെ വ്യത്യസ്തമായി റഷ്യക്കാരിയാണ്. മെഡോണ എന്നാണ് ഓമനപ്പേരിലാണ് അവൾ അറിയപ്പെടുന്നത്. നമ്മൾ നായ്ക്കളുടെ കാര്യത്തിൽ നമ്മൾ പൊതുവെ പറയും കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യയാണ് അല്ലെങ്കിൽ കെന്നൽ ക്ലബ് ഓഫ് ദ വേൾഡാണ് അവർക്ക് അവർ ലൈസൻസ് വ്യവസ്ഥാപിതമാക്കുന്നത് എന്ന് പറയുമെങ്കിൽ, പൂച്ചകളുടെ കാര്യത്തിൽ യു എസ് ആസ്ഥാനമായ കാറ്റ് ഫാൻസിയേഴ്സ് അസോസിയേഷനാണ് വ്യവസ്ഥാപിതമായ ലൈസൻസ് പൂച്ചകൾക്ക് നൽകുന്നത്. കാറ്റ് ഫാൻസിയേഴ്സ് അസോസിയേഷൻ്റെ അംഗീകാരമുള്ള അല്ലെങ്കിൽ സാക്ഷ്യപത്രമുള്ള പൂച്ചകളെയാണ് സുരേഷ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രജനനത്തിലും ആ പ്രജനനം വഴി ഉണ്ടാകുന്ന കുട്ടികൾക്കുമൊക്കെ വലിയ വിലയാണ്. എന്തായാലും മെഡോണ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അതിൻ്റെ ആകൃതി, പ്രത്യേകിച്ചും മൂക്കിൻ്റെയും കണ്ണിൻ്റെയും നെറ്റിയുടെയും ഒക്കെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ചില പ്രത്യേക പേരുകളിൽ തന്നെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നിൽക്കണം. മഞ്ചാടിയുടെ അത്രയും വലിപ്പമുള്ള മൂക്കുകളാണുള്ളത്. കണ്ണ് അല്പം കൂടി ഉയർന്ന പൊസിഷനിലാണ്. നെറ്റിയും അല്പം ഉയർന്ന പൊസിഷനിലാണ്. മൂക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത്തരം മാതൃകയെ പൊതുവെ പൂച്ചകളുടെ കാര്യത്തിൽ പറയപ്പെടുന്നത് എക്സ്ട്രീം പഞ്ച് എന്നാണ്. എക്സ്ട്രീം പഞ്ച് പൂച്ചകൾക്കാണ് വിപണിയിൽ ഏറെ വിലയുള്ളത്. അരിമ വിപണിയിൽ ഏറ്റവും വിലയുള്ള പൂച്ചകളാണ് എക്സ്ട്രീം പഞ്ച്. മൂക്കുള്ളിലേക്ക് പതിഞ്ഞിരിക്കുകയാണ്. എന്നാൽ മൂക്ക് കുറച്ച് അല്പം കൂടി താഴെയാണെങ്കിൽ അതിന് പഞ്ച് ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഇത് വർണ്ണവിന്യാസത്തിൻ്റെയും വർണ്ണ പകർച്ചയുടെയും അടിസ്ഥാനത്തിൽ പൂച്ചകളിൽ വിവിധ വർണ്ണ മാതൃകകളുണ്ട്. ഇതിനെ നമുക്ക് ഒരുപക്ഷേ ക്രീം അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്കാണ്, വെള്ളയും കറുപ്പുമുണ്ട്. ഇത്തരം പൂച്ചകളെ, ഈ വർണ്ണ മാതൃകയെ ലോകമെമ്പാടും അറിയപ്പെടുന്ന പൈബാൾഡ് കാറ്റ് അഥവാ ബൈക്കളർ കാറ്റ് എന്നാണ്. ബൈക്കളർ കാറ്റ് ഒരു വലിയ ആകർഷണമാണ്. ഒരു പൂച്ച അലങ്കാര പൂച്ചകളുടെ വിപണിയിൽ ബൈക്കളർ കാറ്റിന് വലിയ സ്ഥാനമുണ്ട്. ഇപ്പോൾ നമ്മൾ വാല് ഒരു പ്രത്യേക നിറം, നെറ്റി ഒരു പ്രത്യേക നിറവുമായി, ബാക്കി മേനിയാകെ ശുഭ്രശോഭ പടർത്തുന്ന പൂച്ചകളാണ് ബൈക്കളർ കാറ്റ്. ബൈക്കളറിൽ വ്യത്യസ്തമായ കളറുകൾ ഉണ്ടാവാം. ഒരുപക്ഷെ ക്രീം ആൻഡ് വൈറ്റ് ഉണ്ടാവാം, ഒരുപക്ഷെ ബ്രൗൺ ആൻഡ് വൈറ്റ് ഉണ്ടാവാം. അത്തരത്തിലുള്ള വ്യത്യസ്തമായ വർണ്ണ വിന്യാസം പൂച്ചകൾക്ക് ഉണ്ടാവും. മെഡോണ ഒരു റഷ്യക്കാരി പൂച്ചയാണ്. എന്തായാലും സുരേഷിൻ്റെ മെഗാ പേർഷ്യൻസ് എന്ന കാറ്റഗറിയിലെത്തിയപ്പോൾ അവൾ വളരെ സൗമ്യമായിരിക്കുന്നു. ഇതിനെ ഒരുപക്ഷെ എത്തിക്കാൻ തന്നെ കടലിനക്കരെ നിന്നും ഇങ്ങി നാന്തിരിക്കലിലെ സുരേഷ് ഭവനിലേക്ക് എത്തിക്കാൻ തന്നെ വലിയ യാതനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ കഥകൾ പറയുന്നില്ല. എന്നാലും മെഡോണയെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അടുത്ത അതിഥിയിലേക്ക് പോകും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ബൈക്കളർ കാറ്റ്, അതായത് ഇരട്ടവർണ്ണ പൂച്ചകളിൽ, അലങ്കാര പൂച്ചകളിൽ മറ്റൊരു മാതൃകയാണ് റെഡ് ആൻഡ് വൈറ്റ് എന്നുള്ളത്. പൂച്ചകളുടെ ആ വർണ്ണ വിന്യാസം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും. കാരണം രോമത്തിൻ്റെ കൂടുതൽ ഭാഗവും വെള്ള പടർത്തി നിർത്തിയിരിക്കുകയാണ്. അതേസമയം ചെവിയിലും അതോടൊപ്പം നെറ്റിയുടെ അല്പഭാഗത്തും മുതുകിൻ്റെ അല്പഭാഗത്തും മാത്രം നേരിയ ചുവപ്പ് നിറം പടർത്തുന്നു. വാലിലേക്ക് ചുവപ്പിൻ്റെ ഒരു നേർത്ത ഛായ മാത്രം പടർത്തുന്നു. അങ്ങനെ ഇരട്ട കളർ, ഇരട്ടവർണ്ണ അലങ്കാര പൂച്ചകളിൽ ശ്രദ്ധേയമായൊരു സ്ഥാനം നേടിയിട്ടുണ്ട് റെഡ് ആൻഡ് വൈറ്റ്. കണ്ണുകൾ മാത്രമാണ്, കണ്ണുകളിലേക്ക് മാത്രം നോക്കിയാൽ തന്നെ ആ സൗന്ദര്യത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവം നമുക്ക് കാണാൻ കഴിയും. കാരണം സ്വർണ്ണവർണ്ണ കണ്ണുകളാണ്. ആ സ്വർണ്ണ തടാകത്തിൽ ഒരു
കറുത്ത ചായം തേച്ച മാതിരി മാത്രം കൃഷ്ണമണി ഇങ്ങനെ നിൽക്കുന്നു. എക്സ്ട്രീം പഞ്ചാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ചാടി മൂക്ക് ഉള്ളിലേക്ക് പതിഞ്ഞിരിക്കുന്ന മൂക്കാണ്. ഒരുപക്ഷേ അലങ്കാരപ്പൂച്ചകളിൽ ഏറ്റവും ആകർഷകമായ ഇരട്ടവർണ്ണ അലങ്കാരപ്പൂച്ചകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് റെഡ് ആൻഡ് വൈറ്റ് മാതൃക. പെർഷ്യൻ പൂച്ചകളിലെ ഒരു ലോക സൗന്ദര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷേ മഹാത്രിപുര സുന്ദരി എന്നൊക്കെ പൂച്ചകളിൽ വിശേഷിപ്പിക്കാമെങ്കിൽ അത് മിയായിക്ക് മാത്രം അവകാശപ്പെട്ട. അത് മറ്റൊന്നും കൊണ്ടല്ല, കാലിക്കോ എന്ന വ്യത്യസ്തമായ ഈ വർണ്ണ മാതൃക ഉള്ളതുകൊണ്ടാണ്. കാലിക്കോ എന്നാൽ ഏതാണ്ട് 90% 95% കാലിക്കോ വർണ്ണ മാതൃക പെൺപൂച്ചകൾക്ക് മാത്രമേ വരികയുള്ളൂ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് തലയിലും മേനിയിലെ ചില ഭാഗങ്ങളിലും വാലിലുമൊക്കെ വ്യത്യസ്തമായ 3 നിറങ്ങൾ പടർത്തുന്നതാണ് കാലിക്കോ വർണ്ണ മാതൃക. ഇതിൽ സ്വർണ്ണ നിറമുണ്ട്, അതല്ലെങ്കിൽ ബ്രൗൺ നിറമുണ്ട്, അതോടൊപ്പം തന്നെ നേർത്ത ശ്യാമമുണ്ട്, പൂർണ്ണമായും വെള്ള നിറമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വാരി വിതറിയ പോലെയുള്ള വർണ്ണ മാതൃകയാണ്. കാരണം സ്വർണ്ണ നിറം ബ്രൗൺ നിറം ചെവിയുടെ ചില ഭാഗങ്ങൾ പടരുന്നു, നെറ്റിയിലേക്ക് വരുമ്പോഴേക്കും ആ ബ്രൗൺ നിറം കുറഞ്ഞ് അത് ശ്യാമത്തിലേക്ക് പടർന്നു കയറുന്നു. ഇത് തലയിൽ പ്രത്യേക ഭാഗങ്ങളിലൊക്കെ തന്നെ പടർന്ന് തുടർന്ന് മേനിയിലേക്ക് വരുമ്പോഴേക്കും പൂർണ്ണമായ വെള്ള നിറമാണ്. എങ്കിലും മേനിയിലെ മുതുകിൻ്റെ ചില ഭാഗങ്ങളിൽ ആ നിറം, ആ പാറ്റേൺ, ആ മാതൃക വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെ തുടർന്ന് വാലിൽ വരുമ്പോഴേക്കും ശ്യാമവും ബ്രൗണും അതോടൊപ്പം തന്നെ വെള്ളയുമൊക്കെ ചാലിച്ച് ചിത്രമെഴുതുന്നു. അങ്ങനെ കോപ്പറൈസ്, അതായത് സ്വർണ്ണ നിറമുള്ള കണ്ണ് എന്നതിന് പൂച്ചപ്രേമികളുടെ ഇടയിൽ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന പദം കോപ്പർ ഐസ് എന്നാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം ചേർന്ന് ഒരു സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത്ഭാവമാകാൻ കാലിക്കോ എന്ന ഈ വർണ്ണ മാതൃകയ്ക്ക് കഴിയുന്നുണ്ട്. മിയ എന്നാണ് ഇവളുടെ ഓമന പേര്. എന്തായാലും മേഘാ പെർഷ്യൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അതോടൊപ്പം തന്നെ ഏറ്റവും സ്നേഹമർഹിക്കുന്ന ഒരു പൂച്ച കൂടിയാണ് മിയ എന്ന് പറയാൻ കൂടി ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബൈക്കളർ കാറ്റിലെ ശ്രദ്ധേയമായൊരു മാതൃകയാണ് ക്രീം ആൻഡ് വൈറ്റ്. വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അറിയാം, ക്രീമും വൈറ്റും വ്യത്യസ്തമായ മാതൃകയിൽ ഈ മേനിയിൽ പടരുകയാണ്. മറ്റൊരു പ്രത്യേകതയുള്ളത് വേൾഡിലെ നമ്പർ 1 കാറ്ററി എന്നറിയപ്പെടുന്ന മോണിക്ക സോട്ടയുടെ പാരമ്പര്യമുള്ള പൂച്ചയാണ് ഓബി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന, CFA അംഗീകാരമുള്ള ഓബി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഇരട്ടവണ്ണ മാതൃക. അടുത്തതാണ് മേഘാ പേഷ്യൻസിലെ ഒരു VIP എന്ന് പറയാൻ കഴിയുന്ന ഒരു പൂച്ച. എൽസ എന്ന ഓമനപ്പേരിലാണ് അറിയപ്പെടുന്നത്. ഹിറ്റ്ലറുടെ രാജ്യമായ ജർമ്മനിയിൽ നിന്നാണ് ഇവളെ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മാതൃക കൂടിയാണ് എൽസയുടെ ഈ ഒരു നിറം. ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന ഇരട്ടവണ്ണ മാതൃകയാണ്. അതൊരുപക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെഡ് ആൻഡ് വൈറ്റും ബ്രൗൺ ആൻഡ് വൈറ്റും അതോടൊപ്പം തന്നെ ക്രീം ആൻഡ് വൈറ്റും ഒക്കെ നിരവധി മാതൃകകൾ കണ്ടു. എന്നാൽ ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന ഈ ഒരു പാറ്റേൺ ഒരുപക്ഷെ ലോകത്ത് തന്നെ അപൂർവമാണ്. എന്തായാലും എൽസ ഇവിടുത്തെ ഒരു VIP ആണെന്ന് പറയാം. ഒരു കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പൂച്ചയെ എൽസ മാറും എന്ന് ഉറപ്പാണ്. മിണ്ടാപ്പൂച്ച കലമുടക്കുമെന്നാണ് പൊതുവെ ചൊല്ല്. എന്നാൽ മിണ്ടാപ്പൂച്ചകൾ കലമുടക്കുകയല്ല, കലം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നേരം മേഘാ പേഷ്യൻസിനായി ഭാവുകങ്ങൾ.